ദേശീയ യുവജനദിനം തൊടുപുഴ ന്യൂമൻ കോളേജിൽ ആചരിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് വി ആർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, യുവജന കേന്ദ്രം ഇടുക്കി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ യുവജനദിനം, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലായിരുന്നു പരിപാടി. തൊടുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് വി ആർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിൽ ഒത്തിരി ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ശക്തി നിങ്ങൾ കണ്ടെത്തുക, അതിന് തട്ടി ഉണർത്തുക, അത് നിങ്ങൾക്ക് വിജയം കൈവരിക്കും. ഒരു ഉദ്ധരണി ഞാൻ ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗള മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി ഉണർത്തി വിട്ടുകിൽ അതുതാൻ നിങ്ങൾക്കോ കാമതയിലോ സഹചര്യം. അതായത് എങ്കിലും നിങ്ങളിലെല്ലാം ഒരു ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ തിരിച്ചറിയുക. അത് പല രീതിയിലാവാം, കലാപരമാവാം, കായികപരമാവാം, മറ്റു കാര്യങ്ങളാവാം. അതിനെല്ലാം നിങ്ങൾ തട്ടി അത് കണ്ടെത്തുക. അതിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണെങ്കിൽ നിങ്ങളെ വിശ്വത്തെ പോലെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റിയ കഴിവുണ്ടാവും. ആഗോള ഐക്യത്തിന് യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മെന്റർ മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു. യൂത്ത് പ്രോഗ്രാം ഓഫീസർ ശങ്കർ എം എസ്, തൊടുപുഴ നഗരസഭ യൂത്ത് കോർഡിനേറ്റർ സഹൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സാജു എബ്രഹാം, യൂത്ത് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.